ക്രൈസ്തവ സഭയെ അടുപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിൽ കോൺഗ്രസിൽ ആശങ്ക. സംഭവം ഗൗരവത്തോടെ കാണണമെന്ന് എ ഗ്രൂപ്പ് വിഭാഗത്തിന്റെ ആവശ്യം. രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ പി സി സി അധ്യക്ഷനെ കെ സി ജോസഫ് കത്ത് നൽകി. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഫിറോസ് അലി മുഹമ്മദ് ചേരുന്നു. ഫിറോസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ബി ജെ പി മതമേലാധ്യക്ഷന്മാരെ ഒക്കെ കാണുന്നുണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തൊരു ആശങ്ക ഉടലെടുത്തിരിക്കുന്നതെന്നാണ് കരുതുന്നത്. ഇപ്പോൾ എ ഗ്രൂപ്പ് വിഭാഗം ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു ചെറിയ കാര്യമല്ല, കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നൊരു സാഹചര്യമാണ് എന്നാണ് എ ഗ്രൂപ്പിൻ്റെ ഒരു ആശങ്ക എന്നുള്ളത്. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വിലയിരുത്തുന്നത്? ഭദ്രതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാലങ്ങളായി നമുക്കറിയാം ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായം പൊതുവെ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നൊരു വിഭാഗമാണ്. അത്തരത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ, കോൺഗ്രസുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഇടങ്ങളിലേക്ക്, ആ പോക്കറ്റുകളിലേക്കാണ് ഇപ്പോൾ ബി ജെ പി വലിയ ക്യാമ്പയിനുമായി പോകുന്നത്. ഇത് കുറച്ച് മാസങ്ങളായുള്ളൂ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്രിസ്മസ് കാലം മുതലൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ വിശദമായ ഒരു പ്ലാൻ തന്നെ ബി ജെ പിക്കുണ്ട്. ഇതിപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ സമ്മർദ്ദം ത്തിലാക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന് ആശങ്കയുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസ്താവന, ത്രിപുരയ്ക്കു ശേഷം കേരളം, കേരളവും ബി ജെ പി പിടിക്കും, ബി ജെ പി ഭരിക്കും എന്നുള്ള ആ പ്രസ്താവനയെ കേരളത്തിലെ കോൺഗ്രസുകാർ ഗൗരവത്തോടെ കാണുന്നുണ്ടോ എന്ന സംശയം ഉണ്ട് എന്ന്. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോൾ എ ഐ ഗ്രൂപ്പുകൾ ഒരുപോലെ ആവശ്യപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് ഈ വിഷയം ഗൗരവമായി പരിശോധിക്കണമെന്ന്. ഇതിൽ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കിപ്പോൾ എറണാകുളത്തിൻ്റെ തന്നെ സാഹചര്യം അറിയാം. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും എൽ ഡി എഫിൻ്റെ വലിയ തരംഗം അലയടിച്ചപ്പോൾ പോലും ഏറ്റവും കൂടുതൽ കോൺഗ്രസിനൊപ്പം നിന്ന ഒരു ജില്ലയാണ് എറണാകുളം. എറണാകുളം ജില്ലയിൽ പോലും വളരെ സമഗ്രമായ പരിപാടികൾ ബി ജെ പി ആസൂത്രണം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു 10 ദിവസത്തിനുള്ളിൽ തന്നെ 100,000 യുവാക്കൾ പങ്കെടുക്കുന്ന യുവം പോലൊരു പരിപാടി, നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടി, അതിൽ അനിൽ ആന്റണി, നമുക്കറിയാം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ആ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഈസ്റ്റർ പൊളിറ്റിക്സ്, ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യൻ സഭകളുടെ അല്ലെങ്കിൽ അരമനകൾ സന്ദർശിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം, ക്രിസ്ത്യൻ കുടുംബങ്ങളെ അടുപ്പിക്കാനുള്ള ശ്രമം, ഇതൊക്കെ തുടരുമ്പോഴാണ് ഇതൊരു വലിയ ആശങ്കയായി കോൺഗ്രസിനെ സംബന്ധിച്ച് മാറുന്നത്. കാരണം ഈ ക്രിസ്ത്യൻ ബെൽറ്റിൽ നിന്ന് നഷ്ടപ്പെടുന്ന വോട്ടുകൾ, ചോരുന്ന വോട്ടുകൾ സ്വാഭാവികമായും എൽ ഡി എഫിനെ ബാധിക്കില്ല എന്ന പൊതുവായൊരു ധാരണയുണ്ട്. അത് ദുർബലപ്പെടുത്തുക കൂടുതലും യു ഡി എഫിനെ ആകും എന്ന്. അതുകൊണ്ട് ബി ജെ പിയുടെ ഈ കടന്നുകയറ്റം ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി അടുപ്പം പുലർത്താനുള്ള അവരുടെ നീക്കങ്ങൾ, പ്രത്യേകിച്ചും മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലബാർ സഭയൊക്കെ എത്രമാത്രം കോൺഗ്രസുമായി അടുത്ത് നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രസ്താവന, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണെന്ന്, അതുപോലെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ പ്രസ്താവനകൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വല്ലാത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്ന മട്ടിൽ വേണം ഇപ്പോൾ എ ഐ ഗ്രൂപ്പുകളുടെ ഈ ഒരു ആവശ്യത്തെ നമ്മൾ കാണാൻ. ഭദ്ര, ഇത് കോൺഗ്രസിന് മാത്രമല്ല ഫിറോസ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അദ്ദേഹവും ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് ഈ ഏറെ ആശങ്കയോടെ അല്ലെങ്കിൽ ഏറെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണണമെന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ബി ജെ പി ഒരു വേരുറപ്പിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു അല്ലേ? ആ നിലയ്ക്കുള്ള പ്രചാരണ പരിപാടികൾ ബി ജെ പി ആസൂത്രണം ചെയ്യുന്നു. അടുത്ത സമയത്ത് തന്നെ ബി ജെ പി നരേന്ദ്രമോദി തന്നെ കൊണ്ടുവന്നൊരു മുദ്രാവാക്യമുണ്ട്, അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടൊരു മുദ്രാവാക്യമുണ്ട്. അതായത് സർവമത സമഭാവന, അതായത് എല്ലാ മതങ്ങളെയും ഒരുമിപ്പിക്കാനുള്ള ശ്രമവുമായി ബി ജെ പി മുന്നോട്ട് പോകുന്നു. അവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാടിൽ നിന്നൊക്കെ അവർ അല്പമൊന്ന് മാറ്റിപ്പിടിക്കുന്നു. ആ ഒരു കാർഡ്, അവരുടെ കാർഡുകൾ മാറി മാറി കളിക്കുന്ന ഒരു രീതിയുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച്. ഇപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിയും വികസനവുമൊക്കെയാണ് അവർ അവരുടെ ട്രംപ് കാർഡായിട്ടിട്ട് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതര സമുദായങ്ങളെ കൂടി, ഇതര മതങ്ങളെ കൂടി അടുപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്നു പൊതു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിന് ഒരു മികച്ച അടിത്തറ ഇടുക, കൂടുതൽ വിഭാഗങ്ങളിലേക്ക്, കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, പ്രത്യേകിച്ചും ക്രിസ്തീയ സമൂഹത്തെ കൂടുതൽ ചേർത്ത് നിർത്തുക എന്നൊക്കെയുള്ള അത്തരം നീക്കങ്ങളുമായി ഇപ്പോൾ കൃത്യമായി മുന്നോട്ട് പോകുന്നു ബി ജെ പി ക്യാമ്പെന്ന് പറയേണ്ടി വരുന്നു. അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറിൻ്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ആ നിലയ്ക്കൊക്കെ ചർച്ചകൾ സജീവമാണ്. അപ്പോൾ ഇരു രാഷ്ട്രീയ നേതൃത്വങ്ങളെയും, അതായത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുപോലെ, ഇടതുപക്ഷത്തെയും അതുപോലെ ഐക്യമുന്നണിയെയും ഒരുപോലെ
സമ്മർദ്ദത്തിലാക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നു എന്നതാണ് ഈ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന്. ഭദ്ര സൂചിപ്പിക്കുന്നത് പോലെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന്, എൽ ഡി എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പരസ്യ പ്രതികരണങ്ങൾ, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇരുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത് ഭദ്ര. ഫിറോസ്, ഞാൻ വീണ്ടും ഈ ഒരു കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. അതായത് കഴിഞ്ഞ ഈ ഈസ്റ്റർ മുതൽക്കാണ് കുറച്ചുകൂടി ഈ ഒരു മതമേലാധ്യക്ഷന്മാരെ കാണുന്നു. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ അദ്ദേഹം ഈ ഈസ്റ്റർ ദിനത്തിലൊന്നും തന്നെ പോയിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിക്കുന്നു. രാവിലെ മുതൽ നമുക്കറിയാം ഓരോ, അതായത് തിരുവനന്തപുരം മുതൽ നമ്മുടെ കാസർഗോഡ് വരെ നോക്കുകയാണെങ്കിൽ പല മതമേലാധ്യക്ഷന്മാരെയും ബി ജെ പി ആളുകൾ പോയി കാണുന്നു തുടങ്ങി നിരവധി കാര്യങ്ങളായിരുന്നു ആ ഒരു ദിവസം അരങ്ങേറിയിരുന്നത്. ഇത് തീർച്ചയായും കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ളൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുധാകരൻ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ക്രിസ്ത്യൻ ആളുകൾക്ക്, അതായത് ക്രിസ്ത്യാനിറ്റിയിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ സമൂഹത്തിലുള്ള ആളുകൾ വലിയ രീതിയിൽ ആർ എസ് എസ് ആക്രമണങ്ങൾക്ക് ഇരകളാകുന്നു, ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രതിരോധങ്ങളൊക്കെയാണ് അദ്ദേഹം തീർത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിൽ കോൺഗ്രസ് ഇതിനെ എതിർക്കാനുള്ള ഒരു സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്? ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനത് പ്രതിരോധിച്ചേ മതിയാവൂ, സി പി എമ്മിനും പ്രതിരോധിക്കണം. പക്ഷേ ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ ഇത് കോൺഗ്രസിനെ ബാധിക്കുന്നു എന്നതിൻ്റെ കാരണം ഒരു പൊതു വിലയിരുത്തലുണ്ട്. അത് ക്രിസ്ത്യൻ സഭകളും ക്രിസ്ത്യൻ സമുദായവും ആ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ കൂടുതലും കോൺഗ്രസിന് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് എന്നുള്ളതാണ്. അവിടേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമം ബി ജെ പി നടത്തുമ്പോൾ സ്വാഭാവികമായും കെ സുധാകരനെ പോലെയുള്ള കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾക്ക് ആ നിലയ്ക്ക് തന്നെ പ്രതികരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആ പ്രതികരണങ്ങളിൽ അവരുടെ ആശങ്ക നിഴലിക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും കോൺഗ്രസിന് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. കെ മുരളീധരൻ പറയുന്നത് പോലെ കോൺഗ്രസിന് അത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. എങ്ങനെ അവർ പ്രതിരോധിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാൻ മാത്രമേ കഴിയൂ ഭദ്ര. ശരി ഫിറോസ്, ക്രൈസ്തവ സഭയെ അടുപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ആശങ്ക രൂക്ഷമായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവം കൂടുതൽ ഗൗരവത്തോടെ കാണണമെന്ന് എ ഗ്രൂപ്പ് വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി വിളിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി അധ്യക്ഷനെ കെ സി ജോസഫ് കത്തും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഫിറോസ് അലി മുഹമ്മദ്.